ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മസാല റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലീസ് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. എന്നാൽ നമുക്ക് മസാലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ടീസ്പൂൺ തൈര് ഒഴിക്കുക, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ മാറ്റിവെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 തക്കാളിയും 1 പിടി മല്ലിയിലയും കുറച്ച് പൊട്ടുകടലയും ഇട്ട് നന്നായി അരച്ചെടുക്കുക. പൊട്ടുകടലയ്ക്ക് പകരം കാഷ്യൂനട്ടും ഇടാവുന്നതാണ്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായതിനു ശേഷം 2 വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴഞ്ഞു വരട്ടെ. ഉള്ളിയുടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അരപ്പ് നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് മാറ്റി വെച്ച ചിക്കന് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനും മസാലയും നന്നായി ഇളക്കി മറിച്ചതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 100 ml തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 10 മുതൽ 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 15 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇതിലെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ മസാലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ആ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.